ഇന്ന് ഒരു സാധകൻ ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നിങ്ങളോട് ചില കാര്യങ്ങൾ ഉണർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ സാധകൻ ഒരു ക്ഷേത്രത്തിൽ ശാന്തി ചെയ്തു വരികയാണ്. ഒത്തിരി ക്ഷേത്രങ്ങളിൽ ശാന്തി ചെയ്തുകൊണ്ടിരുന്ന് അങ്ങനെ മാറി മാറി ഒരു ക്ഷേത്രത്തിൽ എത്തിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ സാധകൻ സംസാരിക്കുന്ന നേരത്തെ പറയുകയുണ്ടായി, ചില ക്ഷേത്രങ്ങളിലെല്ലാം തന്ത്രിമാർ, പ്രത്യേകിച്ച് ഇപ്പോൾ നിൽക്കുന്ന ക്ഷേത്രത്തിലെ തന്ത്രി ഉത്സവാദി ക്രിയകൾക്ക് വരുമ്പോൾ അദ്ദേഹം അവിടുത്തെ മേൽശാന്തിയായിരിക്കുന്ന ഈ വ്യക്തിയെ ശ്രീകോവിലേക്ക് കയറാൻ സമ്മതിക്കില്ല. അവിടുത്തെ അത് ഉത്സവാദികൾ കഴിഞ്ഞതിന് ശേഷം കയറാമെന്നല്ലാതെ അദ്ദേഹം വന്ന് പോകുന്നത് വരെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരികർമ്മികൾക്കോ അല്ലാതെ അത്രയും ദിവസം ശാന്തി ചെയ്ത മേൽശാന്തി സ്ഥാനം വഹിക്കുന്ന തന്നെ അതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല. അതുപോലെ ജാതി വിവേചനങ്ങൾ വല്ലാതെ കാണിക്കുന്നു. എന്നാൽ ചില താന്ത്രികന്മാർ, ചില നമ്പൂതിരി തന്ത്രിമാർ അങ്ങനെയല്ല, എന്നാൽ ഈ നമ്പൂതിരി ഇങ്ങനെയാണ്, ഇദ്ദേഹത്തിന് കടുത്ത ജാതിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അത് നമ്മൾ അദ്ദേഹത്തോട് ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതുതന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് സമാജത്തിന് മുമ്പാകെ, പ്രത്യേകിച്ച് സാധകന്മാർക്ക് മുമ്പാകെ. എല്ലാവർക്കും സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല, ആദ്യമേ പറയാം. സ്വീകരിക്കാൻ്റെവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് ഉപേക്ഷിക്കാം. അത് കൃത്യമായി വിചാരം ചെയ്തുകൊണ്ട് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യാം. നമ്മളിന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പൂജാവിധാനങ്ങൾ, അത് ആരാണ് ചിട്ടപ്പെടുത്തിയത് എന്ന് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കുക. അത് കേരളത്തിൻ്റെ ക്ഷേത്ര ഇന്ന് കാണുന്ന ക്ഷേത്രാചാര പൈതൃകത്തെ ഒന്ന് നമ്മൾ കാര്യമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ പൂജാവിധാനങ്ങളെല്ലാം തന്ത്രസമുച്ചയവുമായി ബന്ധപ്പെട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം ക്ഷേത്രങ്ങളും അത് ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാട് ക്രോഡീകരിച്ച തന്ത്രസമുച്ചയത്തിനടുത്തതാണ്. സ്വാഭാവികമായിട്ടും നാരായണ നമ്പൂതിരിപ്പാട് ആ നമ്പൂതിരി കുലത്തിൻ്റേതായിരിക്കുന്ന ആചാരങ്ങളാണ്, ആചാരങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇത് എഴുതിയത്. കൂടാതെ ചില താന്ത്രിക ഗ്രന്ഥങ്ങളും എടുത്തിട്ടുണ്ട്. എന്നാൽ ശുദ്ധമായ തന്ത്ര പാരമ്പര്യം പിൻപറ്റുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള ആർക്കും അറിയാൻ പറ്റും, ശുദ്ധതന്ത്രത്തിൻ്റെ വിധാനത്തിലുള്ള പൂജാവിധാനങ്ങളല്ല നമ്മൾ ഇന്ന് കേരളത്തിൽ ക്ഷേത്രങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് ഉറപ്പിക്കാം, അത് നമ്പൂതിരി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്രാഹ്മണ കുലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അത്തരം ആളുകൾക്ക്, ആ കുലങ്ങൾക്ക് ചില ചില ഉപദേശങ്ങളുണ്ടായിരിക്കും. എല്ലാ കുലങ്ങൾക്കും ഉപദേശമുണ്ട്, എല്ലാ കുലവും ശ്രേഷ്ഠമാണ്. അപ്പോൾ ഈ നമ്പൂതിരി അല്ലെങ്കിൽ ബ്രാഹ്മണ കുലങ്ങൾക്ക് ചില ഉപദേശങ്ങളുണ്ടാവും. ആ ഉപദേശങ്ങൾ അനുസരിച്ചിട്ടാണ് അവർ അത് ചെയ്തിട്ടുണ്ടാവുക, അവിടുത്തെ പ്രതിഷ്ഠാദി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ നടന്ന ഒരു സ്ഥലത്ത് അവിടെ എങ്ങനെ ആര് എന്തെല്ലാം ചെയ്യണമെന്നുള്ളത് അവർ വ്യവസ്ഥ ചെയ്യും. സ്വാഭാവികമായിട്ട് ജ്യോതിഷാദി കാര്യങ്ങളിലൂടെ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഇത്തരം ആളുകളെയൊക്കെ സെലക്ട് ചെയ്യുക, ഈ തന്ത്രിമാരെയൊക്കെ വരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ അവരൊരു നിഷ്ഠ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും, അവരുടെ താല്പര്യങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ കുലത്തിലുള്ള ആചാരത്തിൽ ചില രഹസ്യങ്ങൾ എല്ലാവരും പിൻപറ്റും, രഹസ്യ സമ്പ്രദായങ്ങൾ. ആ രഹസ്യ സമ്പ്രദായങ്ങളോട് ബന്ധപ്പെട്ട ആളുകളെ മാത്രമേ അവരത് ചെയ്യുമ്പോൾ അവിടെ സ്വീകരിക്കുകയുള്ളൂ. ആ അർത്ഥത്തിൽ ഈ വിഷയത്തെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ജാതി വിവേചനമാണെന്നും ഉച്ചനീചത്വമാണെന്നും കാണാൻ ഒരു തരം ഉണ്ടാവില്ല. കാരണം ബാക്കിയുള്ള ദിവസം പൂജിക്കുന്നുണ്ടല്ലോ, ഇനി ബാക്കിയുള്ള ദിവസം പൂജിക്കുമ്പോൾ അവർക്ക് താല്പര്യമില്ലെങ്കിലും കാരണം എന്തായിരിക്കും? അവരുടെ കുലാചാരമാണ് അവിടെ നടത്തപ്പെടേണ്ടത്, ആ കുലത്തിൻ്റെ ആചാരപ്രകാരമുള്ള ഒരു ആചാര്യനാണ് അവിടെ ആ ആചാരങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് മറ്റുള്ളവർ വരുമ്പോൾ വേണ്ട എന്ന് പറയുന്നത്. ഇവിടെ അതിന് മനസ്സിലാക്കേണ്ടത് സ്വകുലം എന്തോ ആ കുലത്തിൻ്റെ ആചാര മഹത്വത്തെ അവർ നിലനിർത്തുന്നു, എന്നാൽ മറ്റുള്ളവർ സ്വകുലത്തെയും കുലാചാരത്തെയും കുല പാരമ്പര്യത്തെയും വിസ്മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്വന്തം കുലത്തിൻ്റെ ആചാര കേന്ദ്രത്തിൽ വന്ന് ഇത്തരത്തിൽ ആരും പറയില്ല. അങ്ങനെ പറയുന്നു എങ്കിൽ അത് മറ്റൊരു കുലത്തിൻ്റെ ആചാരത്തെ കൊണ്ടുവന്നു. ഇവിടെ പലപ്പോഴും ഇത്തരത്തിലുള്ള ബ്രാഹ്മണ തന്ത്രിമാർ ഇങ്ങനെ ചെയ്യുമ്പോൾ വല്ലാതെ വിമർശിക്കപ്പെടുന്നു. നമ്മൾ മൊത്തത്തിൽ ബ്രാഹ്മണരെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത് ബ്രാഹ്മണരിൽ മാത്രമുള്ള ഒരു കാര്യമാണോ, അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുന്നത്? നമ്മൾ നമ്മളെടുത്ത് പഠിക്കാൻ വന്ന ഒരു വടക്കൻ കേരളത്തിൽ കണ്ണൂർ ഭാഗത്ത് നിന്ന് പഠിക്കാൻ വന്ന തീയ സമുദായത്തിലൊരു കുട്ടി വന്ന് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ആ പ്രദേശങ്ങളിലെല്ലാം, കണ്ണൂർ പ്രദേശങ്ങളിലെല്ലാം ഈ തെയ്യം കെട്ടുക എന്ന് പറയുന്നത് അധികവും മലയ സമുദായക്കാരൊക്കെയാണ്. അതുപോലെ തന്നെ വക്കവാദ്യം, വാദ്യം വായിക്കാൻ വരികയാണെന്നാലും അതുമായി ബന്ധപ്പെട്ടതൊക്കെ മലയ സമുദായക്കാരാണ്. അപ്പോൾ എനിക്കും അത്യാവശ്യം മലയ തറവാടുകളുമായി ബന്ധമുള്ളതുകൊണ്ട്
ഞാൻ പ്രത്യേകിച്ച് മലയാള സമൂഹത്തിലെ ഒരു കുട്ടിയാണ് അദ്ദേഹം കല്യാണം കഴിച്ചൊരു പെൺകുട്ടീനെ. അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഞാൻ ആ വാദ്യമൊക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ട്. ആ വാദ്യം പഠിച്ചതുകൊണ്ട് തന്നെ ഞാൻ ചില കാവുകളിൽ ഈ പോകുന്ന സമയത്ത് മലയന്മാർ പറയാറുണ്ട്, ഏ നിങ്ങൾ കൊട്ടാൻ പാടില്ല, ഇത് ഞങ്ങളുടെയാണ്, ഞങ്ങളാണ് ചെയ്യേണ്ടേ എന്ന് പറഞ്ഞ് അവർ ചെയ്യാറുണ്ട്. ചില ആചാരങ്ങളെ അവർ ഒരു കാരണവശാലും ഈ തീയ സമുദായത്തിലെ കുട്ടിക്ക് മലയരുടെ ആചാരവും അറിയാം, തീയരുടെ ആചാരവും അറിയാം. അങ്ങനെയുള്ള മലയ സമുദായക്കാരനെ, അല്ല തീയ സമുദായക്കാരനെ മലയര് സ്വീകരിക്കാറില്ല. ഇതുപോലെ തന്നെയാണ് ചോപ്പൻ എന്ന് പറയുന്ന തീയ സമുദായം പ്രാധാന്യം അറിയിക്കുന്ന പൗരോഹിത്യം വഹിക്കുന്ന സ്ഥലത്ത് മറ്റൊരു ജാതിക്കാരനെ അത് ചെയ്യാൻ സമ്മതിക്കില്ല. നായരാണെങ്കിലും പുലയരായാലും പുള്ളുവനായാലും ഇത്തരത്തിൽ തന്നെയാണ് അതിൻ്റെ സ്ഥിതി. അവരുടേതായ കുലാചാരപരമായ കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യുന്നത് പൂർണ്ണമാകില്ല എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടും വിശ്വാസമുള്ളത് കൊണ്ടും അവരവിടെ മറ്റൊരാളെ തൊടിയിക്കില്ല. അതിപ്പോൾ പുള്ളുവൻ്റെ പാട്ടോ കളം ഒക്കെ നടക്കുന്ന സമയത്ത്, കുറുപ്പിൻ്റെയോ വേലൻ്റെയൊക്കെ നടക്കുന്ന സമയത്ത് മറ്റൊരാൾ ചെയ്താൽ അത് ശരിയാകും എന്ന് എല്ലാവർക്കും തോന്നില്ല. അപ്പം അത്തരം ചില കാഴ്ചപ്പാടുകളും ചില ആചാര വിശ്വാസങ്ങളും സനാതനധർമ്മത്തിൻ്റെ വിശാലതയുടെ ഭാഗമാണ്. അവിടെ ജാതി വിവേചനം കൊണ്ടാണെങ്കിൽ അത് എതിർക്കപ്പെടുകയാണ്. പക്ഷെ അവിടെ വിവേചനത്തിനപ്പുറം കുലസമ്പ്രദായങ്ങളാണ്, കുലത്തിൻ്റെയും കുലാചാരത്തിൻ്റെയും സമ്പ്രദായങ്ങളുടെയും വ്യത്യാസങ്ങളെ നമ്മൾ നന്നായി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഈ വിവേചനം തോന്നില്ല, നമുക്ക് പരസ്പരം ബഹുമാനിക്കാനേ തോന്നുള്ളൂ. എന്തിനാ മറ്റുള്ളവൻ്റെ ആ ഒരു വിശ്വാസത്തെ, ആ തന്ത്രി അങ്ങനെ കരുതി, അദ്ദേഹത്തിൻ്റെ കുലാചാരം നടക്കട്ടെ എന്ന് കരുതി, അതുകൊണ്ട് എനിക്ക് കുറച്ചേരം സമയം റെസ്റ്റ് കിട്ടി എന്ന് കരുതിയാൽ പോരെ. അങ്ങനെ ചിന്തിക്കാൻ നാം തയ്യാറാകണം. അല്ലെങ്കിൽ നമ്മുടെ കുലാചാരവുമായിട്ട് കുലവിശ്വാസങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. വിവേചനങ്ങൾ സൃഷ്ടിക്കാനാണെങ്കിൽ ചെറിയ വിഘടനം നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ, ചെറിയൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടെങ്കിൽ മറ്റുള്ള ശക്തികൾക്ക്, ബാഹ്യമായി നിൽക്കുന്ന മറ്റ് ദുഷ്ടശക്തികൾക്ക് നമ്മളെ ഭിന്നിപ്പിക്കാൻ വളരെ എളുപ്പവും. കണ്ടോ, അവനത് കാണിച്ചില്ലേ, ഇവനത് കാണിച്ചില്ലേ, ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ പണ്ട് നമുക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മളും ഇത്തരത്തിൽ തന്നെ ധരിച്ചിരുന്നു, എന്തായാലും ജാതി കാണിക്കുകയാണോ എന്നുള്ളത്. പക്ഷെ മനസ്സിൽ അത് ജാതിയല്ലെന്നും എല്ലാ കുലങ്ങൾക്കും മഹത്വമുണ്ടെന്നും കുലാചാരങ്ങളുണ്ടെന്നും അത് അവരവർ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ മറ്റുള്ളവർ വരുന്നില്ല എന്നുള്ള ബോധ്യതയിൽ നിന്നാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഈ ഒരു ധാരണ ജാതി കൊണ്ടാണ്, ജാതി വിവേചനമാണെന്ന് ചിന്തിക്കാതിരിക്കാം. ഇത്തരത്തിൽ ഒരു തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ അവനവൻ്റെ ആചാരങ്ങൾ മുറുകെ പിടിച്ചു പോവുക. ഇനി അതുപോലെ തന്നെ ഇപ്പം ഇനി അപ്പോൾ അല്ല, നമ്മൾ മറ്റുള്ള ആചാരങ്ങൾ പഠിക്കേണ്ട എന്നാണോ പഠനം? വിദ്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ്. ഏത് വിദ്യയും നമുക്ക് എല്ലാവർക്കും പഠിക്കാം. നമ്മളുടേതായ സ്വാതന്ത്ര്യത്തോട് കൂടിയ സ്ഥലത്ത് ഇത് ആചരിക്കുന്നതിന് വിരോധം ഉണ്ടാവില്ല. എന്നാൽ മറ്റൊരു സാമൂഹിക പദ്ധതി ഉണ്ടെങ്കിൽ, ഒരു കൂട്ടായ്മയുടെ പദ്ധതി ഉണ്ടെങ്കിൽ, അവിടെ കൂട്ടായ്മയുടെ ചിന്തയും താല്പര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ആചാര്യ സമൂഹക്കാരുടെ അവരുടെ താല്പര്യങ്ങളാണ് അവിടെ കൂടുതൽ പ്രതിഫലിക്കുക. അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അത് പഠിക്കാനും ചെയ്യാനും വിരോധമില്ല. അത്തരം കേന്ദ്രങ്ങൾ ചെയ്യാം, പഠിക്കുക, അതിനൊന്നും തെറ്റില്ല. പക്ഷെ മറിച്ച് ചില നിഷ്ഠകൾ ചിലർ പാലിക്കുമ്പോൾ അതിനെ ജാതി വിവേചനമാണെന്ന് കാണാതിരിക്കുക. അത് ആ ജാതിയുടെ കുലാചാരമാണെന്നും ആ കുലാചാരത്തെ സംബന്ധിച്ച് ആ കുലത്തിൻ്റെ പുറത്തുള്ള, അത് ഏത് സമൂഹമായാലും ശരി, ആ കുലത്തിൻ്റെ പുറത്തുള്ള ആളെ കുലഭ്രഷ്ടൻ, പതിതൻ എന്നാണ് നമ്മളുടെ പാരമ്പര്യങ്ങൾ പറയുന്നത്. ആ പതിതഭാവമുള്ള ആളുകൾ അങ്ങോട്ട് കയറാതിരിക്കുക. അതുകൊണ്ട് തന്നെ അതൊന്നും മനസ്സിലായി കഴിഞ്ഞാൽ പരസ്പരം സാഹോദര്യം ഉണ്ടാക്കണം. നമ്മൾ ഐക്യപ്പെടണമെങ്കിൽ ആദ്യം വേണ്ടത് പരസ്പരം ഒന്ന് മനസ്സിലാക്കണം. ഇത് ക്ഷേത്രശാന്തിക്കാരുടെ കാര്യം മാത്രമല്ല, മാല കെട്ടായാലും ശരി, വാദ്യാഘോഷങ്ങളായാലും ശരി, അനപ്പുറത്തിരിക്കുകയാണെങ്കിലും ശരി, ഇതൊക്കെ ബന്ധപ്പെട്ട് ജാതി കാണിച്ചു എന്ന് പറയും. അതൊന്നും ജാതി കാണിക്കുക അല്ല എന്നുള്ളതും, അത് അതാത് കുലങ്ങൾക്ക് ചില ഉപദേശങ്ങളുണ്ടെന്നും ആ കുലാചാരം കൂടി പിൻപറ്റുന്നത് കൊണ്ടാണ് അവരെല്ലാം അതിന് അധികാരിയായത് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ നമുക്കിത് ബോധ്യമാവും. യഥാർത്ഥം നമ്മുടെ പാരമ്പര്യങ്ങളിൽ ഒരിക്കലും തന്നെ ജാതി എന്ന് പറയുന്ന കുലം, ജാതി മോശമെന്ന അഭിപ്രായം നമുക്കില്ല, ജാതി എന്ന് പറയുന്ന കുലം അവൻ്റെ പാരമ്പര്യ മഹത്വം മാറാൻ ഒരു പദ്ധതി ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിലൊതുങ്ങി നിൽക്കുകയായിരുന്നു, അതിൽ പൂർണ്ണത നേടുകയായിരുന്നു. ജാതി താണത മുകളിൽ ഒന്നും ഉണ്ടല്ലോ, ഈക്വലാണ്, എല്ലാവരും ശ്രേഷ്ഠരാ. ബാർബറും കർഷകനും അതുപോലെ തന്നെ തെങ്ങി കയറുന്നവനും മരം മുറിക്കുന്നവനും ക്ഷേത്രത്തിൽ പൂജിക്കുന്നവനും പഠിപ്പിക്കുന്നവനും പഠിക്കുന്ന എല്ലാം ഒരു ഈക്വലായ ഒരു സങ്കല്പമായിരുന്നു നമുക്ക്. എല്ലാവരും തുല്യരാണ്, എല്ലാവരും തുല്യരും അല്ല, അവരവർ അവരവരെ കർമ്മം ചെയ്യുകൊണ്ട് സുഖമായി സ്മൂത്തായി പോകുന്ന ഒരു സമൂഹമായിരുന്നു നമ്മൾ. എന്നാൽ അതിൽ നിന്ന് മാറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് മാറണമെന്ന് തോന്നിയത് നമ്മളുടെ ഇടയിലെ ചെറിയ ചില ധാരണാപേക്ഷകൾ മറ്റുള്ളവർ മുതലെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കുലങ്ങൾ മാറാൻ നമുക്ക് പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുലം മാറാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മറ്റവൻ്റെ കുലാചാരം നമുക്ക് ചെയ്യാനും പറ്റില്ല, കുലവിശ്വാസം ചെയ്യാൻ പറ്റില്ല. ഇന്ന് അതിനൊക്കെ ചില ചില ആളുകളുടെ പ്രവർത്തന ഫലമായിട്ട് നമുക്കൊരു സ്വാതന്ത്ര്യം, അതിന് ചെറിയ മാറ്റങ്ങൾ വന്നു എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് പഠിക്കാനും ആ പഠിച്ചത് ചെയ്യാനുള്ള കേന്ദ്രങ്ങൾ ഉണ്ടായി വരുമ്പോൾ അത്തരം കേന്ദ്രങ്ങളിൽ വലിയ കുഴപ്പമില്ലെങ്കിൽ നമുക്കത് ചെയ്തു പോകാം. അല്ലാതെ പറ്റില്ല എന്നുള്ളിടത്ത് പോയിട്ട് നമ്മൾ വീണ്ടും വിയോജിപ്പും വിഘടനത്തിനും വേണ്ടി സാധ്യതകൾ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കാം. അതുകൊണ്ട് അറിവ് കൊണ്ട് ഇത്തരം ജാതി, അറിവ് കേടുകൊണ്ട് ഇത്തരം ജാതീയത കാണിക്കാതിരിക്കുക. അറിഞ്ഞുകൊണ്ട് ഇത് ആ ശാന്തിക്കാരനോടോ ആ കഴകക്കാരനോടോ ആ വാദ്യക്കാരനോടോ നമ്മൾ പറയാൻ തയ്യാറാവുക. ഇത്തരം ആളുകൾ കൂടി
ഇത് നമ്മുടെ കുലാചാരമാണ്. നമ്മുടെ കുലത്തിൻ്റെ ആചാരം ചെയ്യുന്ന സമയത്ത് മറ്റു കുലങ്ങളോട് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അത് അങ്ങനെയാണ് ഉപദേശം, ഗുരു ഉപദേശം അങ്ങനെയാണ്. അവിടെ ഒന്ന് സഹകരിക്കുക എന്നൊരു വാക്ക് പറയാൻ ഒരു മടിയും കരുതണ്ട. അപ്പോൾ ആ മറ്റാളേക്കും തോന്നും, ഹോ അത്രയാണോ, എന്നാൽ ശരിയിട്ടോ, അങ്ങനെ ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയാൻ നമുക്കും തോന്നും. അല്ലെങ്കിലോ ഇത് വിവേചനമാണ്, വിവേചനമാണ്, ജാതിയാണ്, ഐത്താണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിഘടിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വിഘടനമല്ല വേണ്ടത്. നമ്മളെല്ലാവരും ഒരു പ്ലേറ്റിൽ നിന്നല്ലല്ലോ ഇപ്പോൾ കഴിക്കണേ. കഴിക്കുന്നതിന് വിരോധമില്ല, എന്നാലും വേറെ വേറെ പ്ലേറ്റല്ലേ കഴിക്കണേ. ഇത്രയേ ഉള്ളൂ, ഓരോ ടേസ്റ്റ് ഓരോരുത്തർക്കും ഇഷ്ടം. ഇതേ ഭാവം എല്ലാവർക്കും ഉണ്ടാവുക. ഐക്യപ്പെടാൻ നമ്മൾ ഈ ജാതി ജാതി എന്ന് പറഞ്ഞിട്ടും വർണ്ണം വർണ്ണം എന്ന് പറഞ്ഞിട്ടും കർമ്മങ്ങളുടെ പേര് പറഞ്ഞിട്ടും അറിവിൻ്റെ പേര് പറഞ്ഞത് അമ്മത്തല്ലത് ശുനിശ്ചൈവ ശ്വവാകേച്ച പണ്ഡിത സമദർശന എന്ന് പറയുന്ന ആ പാണ്ഡിത്യത്തിലേക്ക്, സർവ്വത്തിലും സമദർശനം ഉണ്ടാകുന്ന രീതിയിലേക്ക് നമ്മൾ വരിക. അത്രമാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഐക്യപ്പെടാൻ ഒരു തരത്തിലും നമുക്കാവില്ല എന്ന് കരുതി. ഐക്യപ്പെടണമെങ്കിൽ പരസ്പരം അറിഞ്ഞ് ആദരിക്കാൻ തയ്യാറാവുക. ആദരവോടുകൂടി വരുന്ന ഐക്യപ്പെട്ട് ഒന്നിച്ച് മുന്നോട്ട് പോവുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അതാണ് ആവശ്യം. അല്ലെങ്കിൽ ആസുരിക ശക്തികളെ നമ്മളെ ഇല്ലാതാക്കാൻ എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കും. അതില്ലാതിരിക്കട്ടെ. നമ്മളെല്ലാവരും ഒരമ്മ പെറ്റ മക്കളാണ്. ആ അമ്മ ഭാരതാംബയാണ് എന്ന സങ്കല്പം, ലോകമാതാവാണെന്ന സങ്കല്പത്തിൽ നമ്മൾ ഒന്നിച്ച് വർത്തിക്കുക.